നമസ്കാരം എല്ലാവർക്കും എച്ച് എസ് മാക്സ് ലാബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനോദ്, മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപകനാണ്. ഇന്ന് എട്ടാം ക്ലാസ്സിലെ ഈക്വൽ ട്രയാംഗിൾസ്, തുല്യ ത്രികോണങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രാക്ടിക്കൽ വർക്കുകളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ വർക്കിലേക്ക് കടക്കാം. ഇവിടെ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാംഗിൾ കാണാം, അതുപോലെ ഡി ഇ എഫ് എന്ന് പറയുന്ന ബ്ലൂ കളറിലുള്ള ട്രയാംഗിൾ കാണാം. അതായത് എ ബി സി എന്ന ചുവന്ന നിറത്തിലുള്ള ത്രികോണവും ഡി ഇ എഫ് എന്ന് പറയുന്ന നീല നിറത്തിലുള്ള ഒരു ത്രികോണവും കാണാം. ഇതിന്റെ ഈ വശങ്ങൾ എ ബി എന്ന വശത്തോട് ചേർന്നാണ് ഇ ഡി അല്ലെങ്കിൽ ഡി ഇ എന്ന വശവും ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എ ബി എന്ന വശവും ഡി ഇ എന്ന വശവും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. ഈ വശവും തുല്യമാണ്. ബി സി എന്ന ഈ വശവും ഇ എഫ് എന്ന് പറയുന്ന ഈ വശവും തുല്യമാണെന്ന് തന്നിട്ടുണ്ട്. എ സി എന്ന വശവും ഡി എഫ് എന്ന വശവും തുല്യമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവർ പറഞ്ഞേക്കണേ, പ്രൂവ് ദാറ്റ് ആംഗിൾ ബി പി ഡി, ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് പി എന്നൊരു പേരുണ്ട്, ബി പി ഡി എന്ന ഈ കോണും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ പഠിച്ച ആശയങ്ങളിലേക്ക് പോകാം. ഇപ്പൊ ഈ ത്രികോണത്തിന്റെ മൂന്ന് വശങ്ങൾ നമുക്ക് രണ്ട് ത്രികോണത്തിലും അറിയാം. അതിൽ ഓരോ വശങ്ങളും മറ്റ് ത്രികോണത്തിന്റെ വശങ്ങളോട് തുല്യമാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ, നീല ത്രികോണത്തിന്റെ ഈ ആംഗിൾ ഡി എന്ന ആംഗിൾ എക്സ് എന്നെടുത്താൽ അത് ഇ എഫിന് എതിരെയുള്ള വശമല്ലേ? ഇ എഫ് എന്ന വശത്തിനെതിരെയുള്ള ഈ ആംഗിൾ എക്സ് എന്നെടുത്താൽ ഇ എഫിന് തുല്യമായ ബി സിക്ക് എതിരെയുള്ള ആംഗിൾ എയും എക്സ് തന്നെയായിരിക്കും. അതുപോലെ നീല ത്രികോണത്തിൽ ഇ എന്ന ഈ ആംഗിൾ എനിക്കറിയില്ല, ഞാൻ അതിന് വൈ എന്നെടുത്തു, നമുക്ക് വൈ എന്നെടുക്കാം. അതിന് ഈ ആംഗിൾ വൈ ആണ്, ആ ആംഗിൾ എന്ന് പറയുന്നത് ഡി എഫ് എന്ന് പറയുന്ന ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ വൈ ആയാൽ ഡി എഫിന് ഈക്വലായ എ സിക്ക് ഓപ്പോസിറ്റുള്ള ആംഗിളും എന്ത് തന്നെയായിരിക്കും? വൈ ആയിരിക്കും. അപ്പൊ ഈ ആംഗിളും വൈ തന്നെയായിരിക്കും. നമുക്ക് എഫ് എന്ന് പറയുന്ന ഈ നീല ത്രികോണത്തിന് ഈ ആംഗിളിനെ ഇസഡ് എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇസഡ് എന്ന് പറയുന്ന ആംഗിൾ ഇ ഡിക്ക് എതിരെയുള്ള ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ഇ ഡിക്ക് തുല്യമായ എ ബിക്ക് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഇസഡ് തന്നെയായിരിക്കും. അപ്പോ ഈ ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിളും എക്സും വൈ ഇസഡ് ആണ്. ഈ ട്രയാംഗിളിന്റെ മൂന്ന് ആംഗിളും എക്സും വൈ ഇസഡ് ആണ്. അതില് ചെറിയ ഈ രണ്ട് ആംഗിൾസ് നമുക്ക് എക്സും വൈ ആയിട്ട് ഇവിടെ നമുക്ക് കാണാം. അപ്പൊ മൂന്നാമത്തെ ആംഗിൾ എന്തായിരിക്കണം? ഓട്ടോമാറ്റിക്കലി ഇസഡ് ആയിരിക്കണം. കാരണം മൂന്ന് ആംഗിൾസും കൂടെ ആഡ് ചെയ്താൽ 180 വന്നം. അപ്പൊ ഇവിടുത്തെ ഓരോ ആംഗിൾസും എക്സും വൈയും ഇസഡും ആണ്. ഈ എക്സും വൈ ഇസഡും ആഡ് ചെയ്താൽ 180 വന്നാൽ, വലിയ ത്രികോണത്തിന്റെ ഈ എക്സും വൈയും ഇസഡും ആഡ് ചെയ്താലും 180 വന്നാൽ, ഇവിടെ ഈ രണ്ട് ആംഗിൾസ് എക്സും വൈയും ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഇസഡ് ആയിരിക്കും. അതിവിടെ തുല്യമാണെന്ന് കാണാം. ഇനി നമുക്കിത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനാണെങ്കിൽ ഈ ത്രികോണത്തെ നമുക്കൊന്ന് ഇതുപോലെ നീക്കി നോക്കാം. നീക്കി നോക്കുമ്പോൾ ആ ത്രികോണം സി എന്ന് പറയുന്ന ആംഗിളിൽ ചെല്ലുമ്പോൾ ചേർന്നിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ബി പി ഡി എന്ന് പറയുന്ന ഈ ആംഗിളും ആംഗിൾ സിക്കും ഈക്വൽ ആണെന്ന് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കും. അത് ഈ ലൈനിലൂടെ നമുക്കതൊന്ന് നീക്കിയാൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രാക്ടിക്കലായിട്ട് തെളിയിക്കാനായിട്ട് സാധിക്കും. അതായത് ബി പി ഡി എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് പ്രാക്ടിക്കലായിട്ട് ഇവിടെ തെളിയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്ത നമ്മുടെ കേസ് എന്ന് പറയുന്നത്, ഡ്രോ എ റോംബസ് ഓഫ് സൈഡ് 5 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ സാമാന്തരിക നിർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് റോംബസ്? ഇഫ് ഓൾ സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ ഇറ്റ് ഈസ് കോൾഡ് റോംബസ്. അല്ലെങ്കിൽ ഒരു സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണെങ്കിൽ അതിന് സമഭുജ സാമാന്തരികം എന്ന് പറയും, അല്ലെങ്കിൽ റോംബസ് എന്ന് പറയും. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വശം മാത്രമേ തന്നിട്ടുള്ളൂ.
Angene yani ki vasham matram tharumba namukku angle thannittilla. Appo angle thannittillathathu kondu njan oru angle edukkayanu oru 70 degree angle edukkayanu. 70 degree angle njan ivide mark cheyidu. Angle paranjittundengil appo draw a rhombus of side 5 cm and one angle is 60 degree no 55 degree no parna thannirikkuna alavil thanne kon nirmikkanam. Ivide pratheechu parayathathu kondu njan oru 70 degree ഞാൻ ഒരു വെറുതെ ഒരു ആംഗിൾ എടുത്തു 70 ഡിഗ്രിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുക്കുക അവിടെ കാരണം ആംഗിൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനുശേഷം ഈ 70 ഡിഗ്രി കൂടെ ഞാൻ ഒരു ലൈൻ ഫോം ചെയ്യുകയാണ് അതിനുശേഷം ആ സൈഡും 5 സെന്റിമീറ്റർ ആണ് വരേണ്ടത് അതുകൊണ്ട് കോമ്പസിൽ 5 സെന്റിമീറ്റർ ഉള്ള സൈഡ് കോമ്പസിൽ നമ്മൾ എടുക്കുന്നു ഞാൻ ഇവിടെ കോമ്പസിൽ ആ 5 സെന്റിമീറ്റർ എടുക്കുകയാണ് അത് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു അങ്ങോട്ട് മാർക്ക് ചെയ്തപ്പോൾ സൈഡ് എത്തിയിട്ടില്ല നമ്മൾ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക ആർക്ക് കട്ട് ചെയ്യാൻ ഭാഗത്തിന് എക്സ്റ്റെൻഡ് ചെയ്യുക കട്ട് ചെയ്യാൻ ഭാഗത്തിന് എക്സ്റ്റെൻഡ് ചെയ്തു ഇപ്പോൾ ഈ സൈഡും 5 സെന്റിമീറ്റർ ആണ് രണ്ട് സൈഡും 5 സെന്റിമീറ്റർ ആണ് ഈ ആംഗിൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 70 ഡിഗ്രി ആണ് ആംഗിൾ പറയാത്തിടത്തോളം നിങ്ങൾക്ക് 50 ഡിഗ്രിയോ 60 ഡിഗ്രിയോ 55 ഡിഗ്രിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആംഗിൾ എടുക്കാം അവർ ക്വസ്റ്റ്യനിൽ ആംഗിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന ആംഗിൾ എടുക്കുക അതിനുശേഷം ഇനി രണ്ട് സൈഡുകളും 5 സെന്റിമീറ്റർ ആയിരിക്കണം നമുക്ക് ഈ സൈഡ് 5 സെന്റിമീറ്റർ ആണെന്ന് കിട്ടി ആ 5 സെന്റിമീറ്ററിൽ കോമ്പസ് എടുത്ത് വെച്ച് ഒരാർക്ക് ഇതുപോലെ വരയ്ക്കുക തുടർന്ന് ഈ പോയിന്റിൽ നിന്നും ആ പോയിന്റിലേക്ക് ഒരാർക്ക് ഇതുപോലെ വരയ്ക്കുക അതും ജോയിൻ ചെയ്യുക ആ ആർക്സ് ഇന്റർസെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാണുകൾ കൂട്ടിമുട്ടുന്ന വര നിർമ്മിക്കുക അതിനുശേഷം ഈ വരയും യോജിപ്പിക്കുക അപ്പോൾ നമുക്കൊരു സമഭുജ സമാന്തരീകം കിട്ടും അതിൻ്റെ എല്ലാ സൈഡും 5 സെൻറ്റിമീറ്റർ വീതം ആയിരിക്കും അല്ലെങ്കിൽ ഈ റോംബസിൻ്റെ എല്ലാ സൈഡ്സും 5 സെൻറ്റിമീറ്റർ വീതമാണെന്ന് കാണാം കൂടുതൽ പ്രാക്ടിക്കലുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം